ഞാൻ ഇന്നലെ 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വെയ്റ്റ് ഗെയിനിങ് ഫുഡ്സിന്റെ വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള വെയ്റ്റ് ഗെയിനിങ് ഫുഡിന്റെ വീഡിയോയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വെയ്റ്റ് ഗെയിനിന് വളരെ നല്ലൊരു ഫുഡാണ് പീനട്ട്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പീനട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഒക്കെ മച്ചുവർ ആയി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് 1 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് നമുക്ക് പീനട്ട് ബട്ടർ കൊടുക്കാം. പീനട്ട് ബട്ടർ ഒരു വെയ്റ്റ് ഗെയിനിങ് ഫുഡ് എന്നതിലുപരി ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും ഓഫീസിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിലും രാവിലെ ചപ്പാത്തിയുടെയോ ബ്രെഡിന്റെയോ കൂടെ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കഴിക്കാം. നല്ല ഹെൽത്തി ഫുഡുമാണ്, നല്ല ടേസ്റ്റുമാണ്. അതിന് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പീനട്ട് ബട്ടർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അതുമല്ല ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടർ ആണെങ്കിൽ സേഫ് ആണ്. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായി തന്നെ കൊടുക്കാം. എക്സ്പെൻസ് കുറവാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പീനട്ടാണ്. പീനട്ടിനെ ഓരോ നാട്ടിലും കടല, കപ്പൽഡി എന്നിങ്ങനെ പല പേരുകളാണുള്ളത്. ഉദാഹരണത്തിന് എൻ്റെ നാട് കോട്ടയത്തോ വൈക്കത്താണ്. അവിടെ ഇതിനെ കപ്പലണ്ടി എന്നാണ് വിളിക്കാറുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടായ തൊടുപുഴയിൽ കടല എന്നും. നിങ്ങൾ വാങ്ങിക്കുന്നത് പച്ചക്കടലയാണെങ്കിൽ അത് വറുത്തെടുക്കണം. വറുത്ത കടലയും കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ അത് വാങ്ങാം. ഞാനിവിടെ പച്ചക്കടലയാണ് വാങ്ങിയത്. അത് വെറുതെ വറുത്തെടുക്കുവാണ്. നിങ്ങളുടെ നാട്ടിൽ നല്ല മണൽ കിട്ടുവാണെങ്കിൽ അത് കടലയുടെ കൂടെ ഇട്ട് വറുത്താൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വറുത്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വെന്തുപോകും. ഒരു കടല എടുത്ത് അതിൻ്റെ തൊലി പൊളിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. നിങ്ങൾ ഈ കടല കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് വറുക്കുക. ഞാനിത് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല. പിന്നീട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കടല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തൊലി കളഞ്ഞ് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ആദ്യം പൊടിയാൻ കുറച്ച് സമയം മതിയാകും, പക്ഷെ പിന്നീട് അത് എണ്ണയായി വരുമ്പോൾ പൊടിയാൻ കുറച്ചധികം സമയം വേണ്ടിവരും. ഇപ്പോൾ ഒരുവിധം നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി പൊടിക്കുക. അപ്പോൾ ആ മിക്സ്ചർ ഓയിലി ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഇതിൽ നിന്ന് ഓയിൽ വേർപെടാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. ഇതിൽ നമുക്കിനിയും 2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തേനും രണ്ടാമത്തെ ഒന്ന് ഉപ്പും. തേൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, കുട്ടികൾക്ക് എത്ര മധുരം വേണമോ അത്രയും തേൻ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ ചെറിയ അളവിൽ, ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല. കുറച്ച് കുറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം കുറച്ചധികം സമയം നന്നായി ഗ്രൈൻഡ് ചെയ്യുക. നിങ്ങളുടെ മിക്സിയുടെ പവർ അനുസരിച്ച് സമയമെടുക്കും. നല്ല പവറുള്ള മിക്സിയാണെങ്കിൽ എളുപ്പം തന്നെ ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. പവർ കുറഞ്ഞ മിക്സിയാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടിവരും. ഇപ്പോൾ ബട്ടർ ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കൺസിസ്റ്റൻസി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് പീനട്ട് ബട്ടർ. കുറച്ചധികം സമയം മിക്സിയിലിട്ട് അടിച്ചത് കൊണ്ട് കുറച്ച് ചൂടായിരിക്കും. ചൂടാറും വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റ് ജാറിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അത് കേടാവാതെ ഇരിക്കും. പീനട്ട് ബട്ടർ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ദഹിക്കാൻ പാടായതുകൊണ്ട് മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന തേനും ഉപ്പും ഒന്നും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി.
ഇത് നിങ്ങൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഈവനിങ് സ്നാക്സായും അതുപോലെ തന്നെ സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിടാനും ഒക്കെ ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളത് കൊണ്ട് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും സിമ്പിളാണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ. നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുത്താലും അത് സേഫ് ആയിട്ടുള്ളത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഞാൻ വായിക്ക് കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.